വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നമ്മുടെ പി എസ് സി ക്ലാസ്സിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഛത്തീസ്ഗഡിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ തുടങ്ങിയാലോ. ഛത്തീസ്ഗഡ് തലസ്ഥാനം റായ്പൂർ, ഹൈക്കോടതി ബിലാസ്പൂർ, ഔദ്യോഗിക പക്ഷി ഹിൽ മൈന, ഔദ്യോഗിക മൃഗം കാട്ടെരുമ, ഔദ്യോഗിക വൃക്ഷം സാൽ, ഔദ്യോഗിക ഭാഷ ഹിന്ദി ആൻഡ് ഛത്തീസ്ഗരി. ഇനി കൂടുതൽ വിവരങ്ങളിലേക്ക്. പ്രാചീനകാലത്ത് ദക്ഷിണകോസലം, ദണ്ഡകാരണ്യം എന്നീ പേരുകളിൽ അറിയപ്പെട്ട പ്രദേശമാണ് ഛത്തീസ്ഗഡ്. 36 കോട്ടകൾ എന്നർത്ഥം വരുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. കടൽക്കുതിരയുടെ ആകൃതിയിലുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. മധ്യപ്രദേശ് സംസ്ഥാനം വിഭജിച്ച് രൂപം നൽകിയതാണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് രൂപവൽക്കരണത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ ഗുപ്ചന്ദ് ബഗേൽ. മാവോയിസ്റ്റ് സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലെ നക്സലുകൾക്കെതിരെ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട്. നക്സൽ ഭീഷണി നേരിടാൻ ഛത്തീസ്ഗഡ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സൽവാജുദും 2005. കൊറിയ എന്ന പേരിൽ ജില്ലയുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. IASകാരനായ ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് അജിത് ജോഗി. അജിത് ജോഗി ഛത്തീസ്ഗഡുകാരനാണ്. മധ്യേന്ത്യയുടെ നെൽപാത്രം എന്നറിയപ്പെടുന്നത് ഛത്തീസ്ഗഡ് സംസ്ഥാനമാണ്. സ്വാമി വിവേകാനന്ദ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ്. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം ബിലാസ്പൂർ. ഇന്ത്യയിൽ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. 2001 സെൻസസ് പ്രകാരം ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ജില്ലയാണ് ദണ്ഡേവാഡ. ഇതും ഛത്തീസ്ഗഡിലാണ്. ടിൻ അഥവാ വെളുത്തീയം എന്ന അയിര് ലഭിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റീൽ പ്ലാന്റ് ആണ് ബിലായ് സ്റ്റീൽ പ്ലാന്റ്. ബിലായ് സ്റ്റീൽ പ്ലാന്റ് നിലവിൽ വന്ന വർഷം 1959. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ബിലായ് സ്റ്റീൽ പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. അലൂമിനിയം പ്ലാന്റായ ബാൽക്കോ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ബാൽക്കോയുടെ മുഴുവൻ പേര് ഭാരത് അലൂമിനിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. കോർബ, സിപ്പാറ്റ് താപവൈദ്യുത നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലെ ജിയോ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ബൽറാംപൂർ ആണ്. സംസ്ഥാനതല ക്രിക്കറ്റ് അക്കാദമി സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലെ പ്രധാന നൃത്ത രൂപങ്ങൾ കർമ്മനൃത്യ, സായ്ല, കക്സാർ, ചൈത്ര, സുവാനാച്ച, പാണ്ഡ്വാനി, റൗത്നാച്ച എന്നിവയാണ് ഛത്തീസ്ഗഡിലെ പ്രധാന നൃത്തരൂപങ്ങൾ. ഇന്ദ്രാവതി നാഷണൽ പാർക്ക്, കങ്കർഗട്ടി നാഷണൽ പാർക്ക് എന്നിവ ഛത്തീസ്ഗഡിലാണ്. മൈക്കാൽ മലനിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലെ പ്രധാന അണക്കെട്ട് ഹാസ്ദിയോ ബാങ്കോ. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഷിയോനാഥ്. ഇതും ഛത്തീസ്ഗഡിലാണ്. ചിത്രകോട്ട്, ചിത്രധാര, അമൃതാര എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഛത്തീസ്ഗഡിലാണ്. ചിത്രകോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഇന്ദ്രാവതിയാണ്.
ഇന്ത്യയിലെ ഏറ്റവും വീതിയുള്ള വെള്ളച്ചാട്ടം ചിത്രകോട്ട് വെള്ളച്ചാട്ടം. കൈലാസ് ഗുഹ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് മുക്തിമോർച്ച എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് ശങ്കർ ഗുഹനിയോഗിയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കീഴിൽ അനുവദിച്ച വീടുകൾ ആദ്യമായി ഗുണഭോക്താക്കൾക്ക് നൽകിയ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. വാലന്റൈൻസ് ഡേ മാതൃപിതൃ ദിവസമായി ആചരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനമായ ഛത്തീസ്ഗഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ, മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സംസ്ഥാനവുമായി കാണും വരെ ബൈ. താങ്ക് യു.